എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ ഹെൽത്ത് സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. പുറത്തുനിന്നും അല്ലാതെയും ഒക്കെ നമ്മൾ ധാരാളം ഭക്ഷണം കഴിക്കാറുണ്ട്. എങ്കിൽ ഈ ഭക്ഷണമൊക്കെ സുരക്ഷിതമാണോ? മായം ഒരുപാട് ഭക്ഷണത്തിൽ ഇന്ന് കലരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഹെൽത്ത് സെഗ്മെന്റിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെ ഭക്ഷണത്തിൽ നിന്ന് മായം കണ്ടെത്താം എന്നതാണ്. മായമില്ലാത്ത ഭക്ഷണം കഴിക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം. അതുകൊണ്ട് തന്നെ കുറച്ച് സമയവും ശ്രദ്ധയും കൊടുത്താൽ വളരെ സിമ്പിളായി മായം ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ പിന്നെ ചില ഭക്ഷണ പദാർത്ഥങ്ങളിലെ മായം ഒഴിവാക്കാനുള്ള കുഞ്ഞു ടിപ്പുകൾ നമുക്ക് നോക്കിയാലോ. ആദ്യത്തേത് പരിപ്പ്. കുറച്ച് പരിപ്പെടുത്ത് പൊടിച്ച് ഇളം ചൂടുവെള്ളത്തിൽ കലർത്തി 5-6 തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇറ്റിക്കുക. പിങ്ക് പർപ്പിൾ നിറങ്ങൾ വരുന്നുണ്ടെങ്കിൽ മെറ്റാനിൽ യെല്ലോ എന്ന ഭക്ഷ്യയോഗ്യമല്ലാത്ത ഫുഡ് കളർ ഉണ്ടെന്ന് ഉറപ്പിക്കാം. ഇനി അടുത്തതാണ് നമ്മൾക്ക് ധാരാളം കഴിക്കുന്ന ഒരു വസ്തു. എന്താണെന്നല്ലേ പറയാം, വേറൊന്നുമല്ല, മീൻ. കുഴിഞ്ഞ ഇളം നീല നിറമുള്ള തിളക്കമില്ലാത്ത കണ്ണുകളാണെങ്കിൽ മീൻ പഴകിയതാണ്. ഫ്രഷ് മീനിൻ്റെ കണ്ണുകൾക്ക് നല്ല ചുവന്ന നിറമായിരിക്കും. അമോണിയ, ഫോർമാലിൻ എന്നീ രാസവസ്തുക്കളുടെ മണമുണ്ടെങ്കിൽ മീൻ വാങ്ങാതിരിക്കുകയാവും നല്ലത്. ഇനി മറ്റൊന്നാണ് വെണ്ണ, നെയ്. കുറച്ച് വെണ്ണയോ നെയ്യോ എടുത്ത് ഉരുക്കുക. ചെറിയ ഗ്ലാസ് ജാറിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ വച്ച് കട്ടയാക്കുക. വിവിധ പാളികളായി കാണുന്നുണ്ടെങ്കിൽ അതിൽ മറ്റ് എണ്ണകളുണ്ട്. ഇനി അടുത്ത് പറയുന്നതാണ് നമ്മൾ അടുക്കളയിൽ കറികൾക്കൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് മസാലപ്പൊടി. 1 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ മസാലപ്പൊടി കലക്കി അതിലേക്ക് അല്പം അയഡിൻ ലായനി ഒഴിച്ചാൽ നീല നിറമാകുന്നുണ്ടെങ്കിൽ അത് സ്റ്റാർച്ച് അന്നജമടങ്ങിയ മസാലപ്പൊടിയാണ്. ഇനി പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഉറക്കം ഉണർന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിത് കുടിച്ചു തുടങ്ങും. മറ്റൊന്നുമല്ല, നമ്മുടെ ചായയും കാപ്പിയും. കൃത്രിമ നിറങ്ങളുള്ള തേയില വെള്ളത്തിലേക്ക് ഇട്ടാൽ തന്നെ നിറങ്ങൾ ഇളകി ഇറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. വെള്ളത്തിലേക്ക് അല്പം കാപ്പിപ്പൊടി വിതറുമ്പോൾ നല്ല കാപ്പിപ്പൊടി പൊങ്ങി നിൽക്കും. ചിക്കറി ഉണ്ടെങ്കിൽ താഴെ അടിയും. അടുത്തതാണ് പഞ്ചസാര, തേൻ. അല്പം നീളത്തിൽ പഞ്ഞെടുത്ത് ചുരുട്ടി തേനിൽ മുക്കി കത്തിക്കുക. നന്നായി കത്തുന്നുണ്ടെങ്കിൽ തേൻ ശുദ്ധമായിരിക്കും. കത്തുമ്പോൾ പൊട്ടലും ചീറ്റലും ഉണ്ടെങ്കിൽ പഞ്ചസാര ലായനി അതിൽ അടങ്ങിയിട്ടുണ്ട്. അടുത്തതാണ് പഴങ്ങളും പച്ചക്കറികളും. ഏത്തപ്പഴത്തിൻ്റെ ഞെട്ടു മാത്രം പച്ച നിറത്തിലായാൽ മായം സംശയിക്കാം. മാമ്പഴത്തിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അത് വെച്ചയിടത്ത് കടും പച്ച നിറമായിരിക്കും. അടുത്തതാണ് പാൽ. ചൂടാക്കുമ്പോൾ പാലിന് മഞ്ഞ നിറം വരികയും ചെറിയ കയ്പ്പ് രുചിയും കയ്യിലെടുത്ത് ഉരയ്ക്കുമ്പോൾ വഴുവഴുപ്പുമുണ്ടെങ്കിൽ അതിൽ സിന്തറ്റിക് വസ്തുക്കളുണ്ട്. ഇനി ധാന്യങ്ങൾ. നനവുള്ള കയ്യിൽ അല്പം അരിയെടുത്ത് നന്നായി തിരുമി നോക്കുക. കയ്യിൽ നിറം പിടിക്കുകയും അരിയുടെ നിറം കുറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അരിയിൽ നിറം ചേർത്തിട്ടുണ്ട്. അരിയിൽ അല്പം നാരങ്ങാ നീരൊഴിച്ചാൽ ചുവപ്പ് നിറമുണ്ടെങ്കിലും നിറം കലർന്ന അരിയാണ്. എങ്കിൽ പിന്നെ വേഗം പോയി ഈ ടിപ്പുകളൊന്ന് നിങ്ങൾ പരീക്ഷിച്ചോളൂ.